ഈശോം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6:12. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. ഈശോ ദേ ശിഷ്യന്മാരെ അയക്കുകയാണ്. അയക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അനുദപിക്കണം. ദൈവത്തിന് നമ്മോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനായിട്ടുള്ളൂ, അത് നമ്മുടെ ജീവിതത്തിൽ അനുതാപമുണ്ടാവണം എന്നാണ്. പൂർണ്ണമായ മനസ്താപം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. ഈശോ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി പറയാതെ, നീ ഒന്ന് അനുദപിച്ചേ. നീ അനുദപിച്ചാൽ നിനക്ക് എന്താ ലഭിക്കുന്നത്? നിനക്ക് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. പൂർണ്ണമായ മനസ്താപത്തോടുകൂടി താൻ ചെയ്തു പോയത് തെറ്റാണ് എന്ന് ഏറ്റുപറയുമ്പോൾ ദൈവം നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് നിനക്ക് ദൈവപുത്രസ്ഥാനം വീണ്ടെടുക്കാനായിട്ട് പറ്റും. അതിനാണ് അനുരഞ്ജന കൂദാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നോളട്ടെ, അത് എത്രയേറെ എന്നെ വേദനിപ്പിക്കുന്നതായിക്കൊള്ളട്ടെ, പക്ഷേ നീ പൂർണ്ണമായിട്ട് മനസ്തപിച്ചാൽ ദേ ഞാൻ അവയെല്ലാം ക്ഷമിക്കും. ഈശോയുടെ വാക്കായത്, ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു അനുതാപമാണ്, മനസ്താപമാണ്. ഒന്ന് അനുതപിച്ച് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് നടന്നാലോ. പറുദീസായില് ഈശോയോടൊപ്പം പ്രവേശിച്ചത് ഒരു കള്ളനാല്ലേ. അവൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷത്തിൽ പൂർണ്ണമായ അനുതാപത്തോടുകൂടി ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ അവൻ അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. പറുദീസായില് ഈശോയുടെ ഒപ്പം ഇരിക്കുവാനായിട്ട് അവന് സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ അനുതാപം വീണ്ടെടുക്കാം. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചോർത്ത് പൂർണ്ണമായ മനസ്താപത്തോടെ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. അനുരഞ്ജന കൂദാശയിലൂടെ നമ്മുടെ ജീവിതത്തിലെ പാപക്കറകൾ കഴുകിക്കളയാം. വിശുദ്ധിയുടെ വെണ്മയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം ഇരുന്ന് വിരുന്നാസ്വദിക്കുവാനായിട്ട് അവൻ നൽകുന്ന സ്വർഗരാജ്യം, ദൈവപുത്രസ്ഥാനം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.